സ്റ്റാൻഡേർഡ് 3 കേരള പാഠാവലി. നല്ല വണ്ണവും നല്ല പൊക്കവുമുള്ള ഒരു കുട്ടി പട്ടം പറപ്പിക്കുകയാണ്. പെട്ടെന്ന് പട്ടം ഒരു മരത്തിൻ്റെ അറ്റത്തെ കൊമ്പിൽ തങ്ങി. ഒരു കരടിക്കുട്ടി ആ മരത്തിന്മേലിരിക്കുന്നുണ്ട്. മനുഷ്യക്കുട്ടി ആ കരടിയോട് പറഞ്ഞു, ആ പട്ടമൊന്ന് താഴെ ഇട്ടു തരൂ. കരടിക്കുട്ടിക്ക് മനുഷ്യരുടെ ഭാഷയറിയില്ല. അതിനാൽ അവൻ കുട്ടിയുടെ നേരെ മെഴിച്ചു നോക്കിക്കൊണ്ട് എളിച്ചു കാട്ടി, നീ എടുത്തു തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കയറി വന്നെടുക്കാം. കുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് മരത്തിന്മേലേക്ക് കയറാൻ തുടങ്ങി. ഒരു മനുഷ്യക്കുട്ടി താനിരിക്കുന്ന മരത്തിന്മേലേക്ക് കയറി വരുന്നത് കരടിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അവൻ കുട്ടിയെ പേടിപ്പിച്ച് താഴെ ഇറക്കാൻ മുരണ്ടുകൊണ്ടിരുന്നു. എന്നിട്ടും കുട്ടി വരിക തന്നെയാണെന്ന് കണ്ട് കരടിക്കുട്ടി കൂടുതൽ ഉച്ചത്തിൽ മുരളുകയും കൂടുതൽ വേഗം മേലോട്ട് കയറുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കയറി കയറി മനുഷ്യക്കുട്ടിയും കരടിക്കുട്ടിയും മരത്തിൻ്റെ ഒത്ത മുകളിലെത്തലും താഴെ വീഴലും ഒന്നിച്ചു കഴിഞ്ഞു. കരടിക്കുട്ടി കാല് തെറ്റി വീണതല്ല, മനുഷ്യക്കുട്ടി പിടിവിട്ട് വീണതല്ല. അവരിരുവരുടെയും തടി താങ്ങാനാകാതെ മരക്കൊമ്പൊടിഞ്ഞു വീണതാണ്. വീണ ഉടനെ ഇടവും വലവും നോക്കാതെ കരടിക്കുട്ടി പാഞ്ഞു. പട്ടമെടുത്ത് ആകാവുന്നത്ര വേഗം മനുഷ്യക്കുട്ടിയും വീട്ടിലേക്കോടി. സംഭവമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തള്ളക്കരടി പറഞ്ഞു, കൊച്ചു രസിക, നീയൊരു നല്ല കഥ കെട്ടിയുണ്ടാക്കിയല്ലോ. മനുഷ്യക്കുട്ടിയുടെ അമ്മ പറഞ്ഞതിങ്ങനെയാണ് പട്ടം പറപ്പിക്കാൻ കാട്ടിലേക്ക് പോയത് തെറ്റ്, കരടിയുള്ള മരത്തിന്മേൽ കയറിയത് വലിയ തെറ്റ്, വീണിട്ട് കാലൊടിയാഞ്ഞത് ഭാഗ്യം, കരടി നിന്നെ കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം. കുഞ്ഞുണ്ണിമാഷ് ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണിമാഷ്. ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിൻ്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി 1927 May 10 ജനിച്ചു. ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രം അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. യുഗപ്രപഞ്ചം എന്ന തുള്ളലെഴുതി കവിയായി അറിയപ്പെടാൻ തുടങ്ങി. മലയാളത്തിലെ പല എഴുത്തുകാരെയും കൈപിടിച്ചു കൊണ്ടുവന്നത് കുഞ്ഞുണ്ണിമാഷാണ്. നമ്പൂതിരി ഭാഷയും ഫലിതവും അദ്ദേഹം പഠനവിധേയമാക്കി. പൊക്കമില്ലായ്മയാണെൻ്റെ പൊക്കം എന്ന് പറഞ്ഞ അദ്ദേഹം 2006 അന്തരിച്ചു. ഇനി നമുക്ക് പട്ടം എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാം. വായിക്കാം, കണ്ടെത്താം. മരത്തിൽ കരടിക്കുട്ടിയെ കണ്ട കുട്ടിയുടെ ചിന്തകൾ എന്തൊക്കെയാവും? കരടിക്കുട്ടി തനിക്ക് പട്ടം എടുത്തു തരുമോ? അവൻ എന്നെ ഉപദ്രവിക്കുമോ? എൻ്റെ ഭാഷ അവന് മനസ്സിലാകുമോ? ഇതെല്ലാമായിരിക്കും കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവുക. കുട്ടി മരത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ കരടിക്കുട്ടി ഭയപ്പെടാൻ കാരണമെന്തായിരിക്കാം? കുട്ടി മരത്തിലേക്ക് വരുന്നത് പട്ടം എടുക്കാനാണെന്ന് കരടിക്കുട്ടിക്ക് അറിയില്ല. കുട്ടി തന്നെ ഉപദ്രവിക്കാൻ വരികയാണെന്ന് കരുതി കരടിക്കുട്ടി മുരണ്ടു. അവനെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കരടിക്കുട്ടിക്ക് മനുഷ്യരുടെ ഭാഷ അറിയില്ല. കുട്ടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ കരടിക്കുട്ടി എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകും? ഇവൻ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്നെ ഉപദ്രവിക്കുമെന്നാണോ ഈ പറയുന്നത്? ഈ കുട്ടിക്ക് വ്യക്തമായി സംസാരിച്ചൂടെ? വീട്ടിലെത്തിയ കുട്ടി അമ്മയോട് എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക? കുട്ടി: അമ്മേ, ഞാനിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടം പൊട്ടി ഒരു മരക്കൊമ്പിൽ തങ്ങി. ആ മരത്തിൽ ഒരു കരടിക്കുട്ടിയുണ്ടായിരുന്നു. അവനോട് പട്ടം എടുത്തു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ മരത്തിൽ കയറി. അവൻ എന്നെ പേടിച്ച് മുകളിലേക്ക് കയറി. പട്ടമെടുക്കാനായി ഞാനും അവസാനം മരം ഒടിഞ്ഞ് ഞാനും അവനും താഴെ വീണു. അമ്മ: എന്താ കുട്ടിയെ നീ ഈ കാണിച്ച്? കാട്ടിനടുത്തേക്ക് കളിക്കാൻ പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ആ കരടിയുടെ കയ്യിൽപ്പെട്ടാൽ അത് നിന്നെ കൊന്നു തിന്നുമായിരുന്നു. സംഭാഷണം എഴുതാം. മനുഷ്യരുടെ ഭാഷ അറിയാമായിരുന്നെങ്കിൽ
കരടിക്കുട്ടിയും മനുഷ്യക്കുട്ടിയും തമ്മിൽ എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക? കരടിക്കുട്ടി: ഏയ്, നീ എന്തിനാണ് മരത്തിലേക്ക് കയറി വരുന്നത്? മനുഷ്യക്കുട്ടി: എൻ്റെ പട്ടം നിന്റെ മരത്തിന്മേൽ കുടുങ്ങിയിരിക്കുന്നു, എനിക്കത് വേണം. കരടിക്കുട്ടി: പറ്റില്ല, ഇതെൻ്റെ മരമാണ്, ഇതിന്മേൽ വന്നു കുടുങ്ങുന്നതിനെല്ലാം ഞാനാണ് അവകാശി. മനുഷ്യക്കുട്ടി: മരം നിൻ്റേതാകാം, പക്ഷേ അതിലിരിക്കുന്ന പട്ടം എൻ്റേതാ, എനിക്കത് വേണം. കരടിക്കുട്ടി: ധൈര്യമുണ്ടെങ്കിൽ വരൂ. കരടി മുരണ്ട് ഭയപ്പെടുത്തി. മനുഷ്യക്കുട്ടി അതൊന്നും ശ്രദ്ധിക്കാതെ പട്ടത്തിനടുത്തേക്ക് കയറി കയറി ചെന്നു. കരടിക്കുട്ടി മുകളിലേക്ക് ഭയന്ന് കയറിപ്പോകുന്നു. അവസാനം രണ്ടുപേരും മരം ഒടിഞ്ഞ് താഴെ വീഴുന്നു. ഡയറി എഴുതാം. കുട്ടിയുടെ ജീവിതത്തിൽ ദിവസവും രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കരടിക്കുട്ടിയെ കണ്ട ദിവസം കുട്ടി തൻ്റെ ഡയറിയിൽ എന്തൊക്കെയാവും എഴുതിയിട്ടുണ്ടാവുക? ഇന്ന് അവധിയായതിനാൽ ഞാൻ ചായ കുടിച്ച് നേരത്തെ പട്ടം പറത്താനിറങ്ങി. പട്ടമങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു മരത്തിൻ്റെ അറ്റത്തെ കൊമ്പിൽ തങ്ങി. ആ മരത്തിൽ ഒരു കരടിക്കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേടിയോടെ എൻ്റെ പട്ടമെടുക്കാൻ മരത്തിൽ കയറി. ആ കരടിക്കുട്ടി മുരണ്ടുകൊണ്ടിരുന്നു. ഞാൻ കയറി കയറി മുകളിൽ എത്തിയതും പെട്ടെന്ന് മരമൊടിഞ്ഞ് ഞാൻ താഴേക്ക് വീണു. പട്ടവുമെടുത്ത് ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. പദങ്ങൾ കണ്ടെത്താം. കയറിക്കയറി എന്ന പദം ശ്രദ്ധിച്ചുവല്ലോ. ഇതുപോലുള്ള മറ്റ് പദങ്ങൾ എഴുതുക: ചാടിച്ചാടി, പാടിപ്പാടി, ചീറിച്ചീറി, ചാറിച്ചാറി, ചവിട്ടി ചവിട്ടി. ഭാഗ്യം, മഹാഭാഗ്യം. കാലൊടിഞ്ഞത് ഭാഗ്യം, കരടി നിന്നെ കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം. ഇതുപോലെ നിങ്ങൾ പറയാറുണ്ടോ? ഒരു മാതൃക നോക്കുക. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം, ഒപ്പം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതുപോലുള്ള വാക്യങ്ങൾ നിർമ്മിക്കുക. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം, കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നീ സുന്ദരിയാണ്, പട്ടുപാവാടയണിഞ്ഞപ്പോൾ അതിസുന്ദരിയായി. അമ്മയുണ്ടാക്കുന്ന സാമ്പാർ നല്ല രുചിയാണ്, എന്നാൽ ഇന്നുണ്ടാക്കിയ സാമ്പാറിന് അത്യധികം രുചിയുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കുസൃതിക്കാരനായിരുന്നു, എന്നാൽ വലുതായപ്പോൾ മഹാകുസൃതിക്കാരനായെന്ന് അമ്മ പറഞ്ഞു.